നമസ്കാരം. ഫിനാൻസ് കമ്പനികളുടെ തട്ടിപ്പുകളുടെയും തിരിമറികളുടെയും ചൂഷണത്തിൻ്റെയും ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിപ്പോൾ. പല ഫിനാൻസ് കമ്പനികളും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെ ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം വഞ്ചിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള തട്ടിപ്പുകളും തിരിമറികളും ചൂഷണങ്ങളും മൂലം നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ തകരാറിലാണ്. ഇതിനിടെയാണ് കൊശമറ്റം ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കൊശമറ്റം ഫിനാൻസ് നടത്തുന്നത് വൻ തിരിമറികളാണെന്ന വിവരങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1000+ ബ്രാഞ്ചുകളുള്ള കൊശമറ്റം ഫിനാൻസിന്റെ മിക്ക ശാഖകളിലും കോടികളുടെ മുക്കുപണ്ടങ്ങളാണ് പണയം വെച്ചിരിക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊശമറ്റം മാനേജ്മെന്റിന്റെ അറിവോടെ തന്നെ പല ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ മുക്കുപണ്ടങ്ങൾ വച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ഇത് സംബന്ധിച്ച് നിർണായക രേഖകൾ ലിസ്റ്റടക്കം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽപ്പെട്ടവരെ ഐഡന്റിഫൈ ചെയ്യാനും കേരള ടൈംസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരെയും ഇതിനോടകം ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വൻ തിരിമറികളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ന് പല ഫിനാൻസ് കമ്പനികളും തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നത് 10+ NBFC സ്ഥാപനങ്ങളാണ്. ഇതിൽ പലതിൻ്റെയും ഡയറക്ടർമാർ ഇന്ന് ജയിലിലുമാണ്. ഇപ്പോഴും അധികാരികൾ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ പുറത്ത് വിലസി നടക്കുന്നവരുമുണ്ട്. പോപ്പുലർ ഫിനാൻസും നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് നിക്ഷേപകരെ വഞ്ചിച്ചുകൊണ്ട് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളുടെയെല്ലാം തകർച്ചയ്ക്ക് കാരണം പലതരത്തിലുള്ള തിരിമറികളാണ്. ഇവിടെ ഒറ്റ വെടിക്ക് 2 വശി എന്ന ലൈനാണ് കൊശമറ്റം ഫിനാൻസിൻ്റെത്. ഒരേ സമയം ഷെഡ്യൂൾഡ് ബാങ്കുകളെയും ഷെയർ ഹോൾഡേഴ്സിനെയും വഞ്ചിക്കുകയാണ് കൊശമറ്റം. സ്വന്തം സ്ഥാപനത്തിൽ തന്നെ മുക്കുപണ്ടം പണയം വെച്ച് ഗോൾഡ് ലോൺ പെരുപ്പിച്ച് കാണിച്ച് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കബളിപ്പിക്കുകയാണ് കൊശമറ്റമെന്നാണ് ആരോപണം. ഇതിൻ്റെ 2ാം ഘട്ടത്തിൽ മുക്കുപണ്ടം പണയം വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് അറിയാതെ കോടികൾ കമ്പനിക്ക് പുറത്തേക്ക് കടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഈ മുക്കുപണ്ടം പണയം വെച്ച് ആ തുക ഷെയർ ഹോൾഡേഴ്സ് അറിയാതെ കമ്പനിക്ക് പുറത്തേക്ക് മാറ്റി മറ്റ് പല ബിസിനസ്സുകളിലും ഇവർക്ക് മുടക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള 2 ലക്ഷ്യങ്ങളാണ് കൊശമറ്റം ഫിനാൻസിന്റെ മുക്കുവണ്ട പണയത്തിൽ ലക്ഷ്യമിട്ടിട്ടുള്ളതെന്ന് സംശയിക്കേണ്ടി വരും. ഇത്തരത്തിൽ കൊശമറ്റം ഫിനാൻസ് മാനേജ്മെന്റ് തന്നെ അവരുടെ കമ്പനിയുടെ അടിത്തറ തകർക്കുകയാണെന്ന ആരോപണവുമുണ്ട്. നിക്ഷേപങ്ങളും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നുള്ള ലോണുകളുമായി ധാരാളം പണം എത്തിക്കഴിയുമ്പോൾ പല കമ്പനികളും തകർക്കുന്നത് അവയുടെ ഉടമകൾ തന്നെയാണ്. അതിനു മുമ്പ് പണം പലതരത്തിലുള്ള തിരിമറികളിലൂടെ കമ്പനിക്ക് പുറത്തെത്തിച്ച ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിലേക്ക് മാറ്റും. അതിനുശേഷം ഉടമകൾ തന്നെ കമ്പനി തകർക്കും. ഈ അടുത്തിടെ തകർന്ന പല കമ്പനികളുടെയും പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ കൊശമറ്റവും ശ്രമിക്കുന്നത് ഇത് തന്നെയാണെന്നാണ് ഉയരുന്ന ആരോപണം. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ അഥവാ NCDകൾ വഴി ഇവർ ലക്ഷ്യം വെക്കുന്നത് 10,000+ കോടികളാണ്. 10,000+ കോടിയുടെ ടേണോവറാണ് ഈ വർഷം ലക്ഷ്യമിടുന്നതെന്ന് അവകാശപ്പെടുന്ന കൊശമറ്റം ഫിനാൻസ് മുക്കുപണ്ട പണയത്തിലൂടെയും മറ്റുള്ള തിരിമറികളിലൂടെയുമാണ് തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്നതെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല കോടികളുടെ കള്ളപ്പണ നിക്ഷേപവും ഇവരുടെ പക്കലുണ്ടെന്ന അതീവ ഗൗരവതരമായ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിനോടകം പല പരാതികളും കേന്ദ്ര ഏജൻസികൾക്ക് പലരും നൽകിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. കൊശമറ്റം ഫിനാൻസ് അവകാശപ്പെടുന്ന 150 വർഷത്തെ പാരമ്പര്യം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഉപായങ്ങളിൽ ഒന്നാണെന്നും പ്രമുഖ സിനിമാ താരങ്ങളെയടക്കം അണിനിരത്തിക്കൊണ്ട് പരസ്യം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവരുടെ വിശ്വാസം നേടിയെടുക്കുന്നതെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല തിരിമറികളിലൂടെ സർക്കാർ പൊന്നുമ്പലക്കെടുത്ത ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ കൊശമറ്റം ഫിനാൻസും ഉണ്ടെന്നാണ് വിവരം. ഇത്തരത്തിൽ നിരവധി തിരിമറികളുടെ കൂമ്പാരമാണ് കൊശമറ്റം ഫിനാൻസ് എന്നാണ് ഉയരുന്ന ആരോപണം. കൊശമറ്റത്തിനടക്കം കേരളത്തിലെ പല ധനകാര്യ സ്ഥാപനങ്ങളുടെയും മുക്കുപണ്ട പണയത്തെയും തിരിമറികളെയും സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. നിക്ഷേപകരെയും സർക്കാരുകളെയും കബളിപ്പിക്കുന്ന ഏത് സ്ഥാപനത്തെയും സംബന്ധിക്കുന്ന എന്ത് വിവരങ്ങളും ഞങ്ങൾക്ക് കൈമാറാം. തട്ടിപ്പുകാരെ പുറത്തുകൊണ്ടുവരാൻ നിങ്ങൾക്കൊപ്പം എന്നും ഞങ്ങളുണ്ടാകും.